പാലക്കാട് വടക്കഞ്ചേരിയിൽ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ അച്ഛനിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതിയുമായി മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബം രംഗത്ത്. സ്കൂളിൽ വഴക്ക് നടക്കുമ്പോൾ മകൻ കാണാൻ പോയി നിൽക്കുക മാത്രമാണ് ചെയ്തതെന്ന് കുട്ടിയുടെ മാതാവ് 21നോട് പറഞ്ഞു. മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിന് സഹപാഠിയുടെ അച്ഛൻ കുട്ടിയെ പരസ്യമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും മാതാവ് പരാതി പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ഇന്ന് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. സ്കൂളിൽ മിലിങ്ങാന്ന് സ്കൂളിൽ അടി നടക്കുമ്പോൾ അവൻ അടുത്ത് പോയി നിന്നിട്ട് കാണാൻ മാത്രമേ പോയിട്ടുള്ളൂ. കാണാൻ നിന്ന കുട്ടീനെ ഓടി വന്ന് വന്ന് അടിക്കുകയായിരുന്നു അവര്. പിന്നെ അത് ആ കുട്ടിയുടെ അച്ഛൻ തന്നെ ഇന്നലെ വടക്കഞ്ചേരി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ ഓടി വന്നവനെ പിടിച്ചിറക്കി കുറെ അടിച്ചു. എന്താ കാരണം എന്ന് അറിയില്ല, എന്തിനാണെന്നും ഞങ്ങൾക്ക് അറിയില്ല, ആരാന്നു പോലും അറിയില്ല. ഇന്നലെ ചാനലുകളിൽ വരുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽസും ആരെ ചെയ്തെന്ന് പോലും ഞങ്ങൾ അറിയണത്. എൻ്റെ മോൻ ഒരു കാര്യം ഒന്നും അറിയാത്ത മോന് പരീക്ഷ കഴിഞ്ഞിട്ട് ട്യൂഷൻ പോകാൻ വേണ്ടിയിട്ട് ബസ് ഇറങ്ങിയിട്ട് വരുമായിരുന്നു. അവിടെ പിടിച്ചിട്ട് തല്ലേ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഒരു അന്വേഷണം വേണം. സ്കൂളിലെ പ്രശ്നങ്ങളിലൊക്കെ തന്നെ കുട്ടികളുടെ മാതാപിതാക്കൾ ഇടപെടുന്നുവെന്ന് വരുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ വാർത്തയുടെ യഥാർത്ഥ വസ്തുത? എസ് കെ എൻ, കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് 10ാം ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ തർക്കത്തിൽ ഇപ്പോൾ മർദ്ദനമേറ്റ വിദ്യാർത്ഥി പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ അമ്മ പറയുന്ന കാര്യം. ആ തർക്കത്തിന് സമീപത്ത് ഈ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ മർദ്ദിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ മേലേക്കും ഈ കുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച്, വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ കുട്ടി പോയി എന്തിനാണ് എന്നെ ഇന്നലെ മർദ്ദിച്ചത് എന്ന് ചോദിക്കുകയും അതിനു പിന്നാലെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പിതാവ്, ആ കുട്ടിയുടെ അച്ഛൻ നേരെ വന്ന് മറ്റു പ്രകോപനങ്ങളൊന്നുമില്ലാതെ ഈ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. സത്യത്തിൽ കുട്ടികൾ തമ്മിലുണ്ടായ ചെറിയൊരു തർക്കത്തെ അതൊരു വലിയ വിഷയമാക്കി മാറ്റുകയായിരുന്നു സത്യത്തിൽ ഈ രക്ഷിതാവ് എന്ന് വേണം കാണാൻ. നമുക്ക് വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചോ? ഇയാൾ ആരാണെന്നും ഇയാൾ എന്തിനാണ് സ്കൂളിലെ പ്രശ്നത്തിൽ ഇടപെട്ടതെന്നും നമുക്ക് എന്തെങ്കിലും ഇവരെ ലഭിച്ചോ? എസ് കെ എൻ, ഇന്നലെ ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത് വരെ ഈ കുടുംബത്തിന് പോലും ആരാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് അല്ലെങ്കിൽ ഏത് കുട്ടിയുടെ പിതാവാണ് മർദ്ദിച്ചത് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അവർക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നതോടുകൂടി കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഇന്ന് അല്പസമയത്തിനകം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ കുട്ടി ചികിത്സ തേടും. അതിനുശേഷം സ്വാഭാവികമായും അവർ പരാതി നൽകും. ഇതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ ഒരു പരാതി നൽകിയിട്ടില്ല. പക്ഷെ ഇന്ന് സ്വാഭാവികമായിട്ടും വടക്കഞ്ചേരി പോലീസിൽ ഇവർ പരാതി നൽകും. അപ്പോൾ ഈ ആരാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പോലീസിന് അത്തരം വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. എന്തായാലും അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കുട്ടികൾ തമ്മിലുണ്ടായ ഒരു ചെറിയ തർക്കത്തെ അതിൽ രക്ഷിതാക്കൾ ഇടപെട്ട ഒരു വലിയ സംഭവമാക്കി, ഒരു തർക്കമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ കുട്ടിക്ക് നല്ല പരിക്കുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലിട്ട് ആ കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ കുട്ടിയുടെ കഴുത്തിന് പുറത്തും കൈക്കുമൊക്കെയായി പരിക്കുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ആവശ്യമാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പാലക്കാട്ടെ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വടക്കഞ്ചേരി പോലീസിൽ വിളിച്ചപ്പോൾ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അടിയന്തരമായി ഈ വിഷയത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദൃശ്യങ്ങൾ. എന്തായാലും ഈ ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ പ്രവേശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇന്റിമേഷൻ പോവുകയും സ്വാഭാവികമായിട്ടും ഇന്ന് ഉച്ചയോടുകൂടി കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷ്, പോലീസിന്റെ അന്വേഷണം തുടരട്ടെ. അതോടൊപ്പം തന്നെ ഇയാളിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ലെവലിൽ ഒന്ന് അന്വേഷിക്കുക. കാരണം ഇത്തരം ഒരു ഹീനമായ കർമ്മത്തിൽ ഏർപ്പെടുന്ന ഒരാളിനെ നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ട സാമൂഹ്യ ബാധ്യതയുണ്ട്. നിഖിൽ പ്രമേഷ് തന്നെ തുടരുക. അതോടൊപ്പം തിരുവനന്തപുരം ബ്യൂറോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരിക. കുട്ടികളുടെ പ്രശ്നത്തിൽ കുട്ടിത്തം ബാധിച്ച പ്രായമായ ആളുകൾ ഇടപെടാൻ പാടില്ല എന്ന താക്കീത് മറ്റുള്ളവർ കൂടി ലഭിക്കാൻ ഇതൊക്കെ ഒരു സൂചനയാണ്. നാളെ മറ്റുള്ള പള്ളിക്കുടങ്ങളിലേക്കും ആളുകൾ ഇരച്ചു കയറി ഇങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ബ്യൂറോ മേധാവി തനീഷ് തമ്പി മന്ത്രി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരണം, നടപടികൾ എടുപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇദ്ദേഹം ചെയ്തിട്ടുള്ള അപരാധം തെളിയുകയാണെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിനെ ശിക്ഷിക്കാനുള്ള നടപടികൾ കൂടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.